सदा बालरूपापि विघ्नाद्रिहंत्री महादन्ति वक्त्रापि पञ्चास्यमान्या विधीन्द्रादिमृग्य गणेशाभिधामे विधत्ता श्रियंकापि कल्याणमूर्तिः വിശന്നപ്പോ ഞാനും കൂട്ടുകാരും കൂടി അടുക്കളയായിരുന്ന പാശു എടുത്ത് കഴിച്ചു. കുടുംബത്തിൽ പൂജ നടക്കുന്ന ദിവസം നിരപരാധിയായ ഒരു പെൺകുട്ടിയെ കണ്ണീരൊടുപ്പിച്ച് വീടിന് പുറത്താക്കിയത് അമ്മ ഒട്ടും ശരിയായില്ല. ആ സ്ത്രീ ചീത്തയല്ല, നല്ലവരാ. അവര് പറയാ അവരെനിക്ക് അമ്മ പോലെയാണ്. ചിന്നുവിനെ സ്നേഹിക്കാൻ അമ്മ വെക്കുകയും ചെയ്ത ആ സ്ത്രീ ആരായിരിക്കും? വിവാഹം കഴിഞ്ഞ പെണ്ണ് ഭർത്താവിനോടൊപ്പം ഭർത്താവിന്റെ വീട്ടിൽ കഴിയുന്നത് നാട്ടുനടപ്പ്. ലക്ഷ്മി അവളുടെ വീട്ടിൽ കഴിയുന്നതിന് ഏക കാരണക്കാരി അമ്മ തന്നെയല്ലേ? നിന്റെ അമ്മ ചത്തിട്ടില്ല. ഇനി നീ എന്തെങ്കിലും അനുസരണക്കാടി കാണിച്ച നിന്റെ അമ്മയുടെ ശവമേ കാണൂ. എന്റെ ചിന്നുമോള് എന്നും അമ്മയെ ഓർക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ? നീ ഇപ്പോഴും ഓർക്കുന്നത് അവളെ കുറിച്ചല്ലേ? വേണ്ട, നീ ഇനി അവളെ കുറിച്ച് ഓർക്കുക വേണ്ട. നീ ഇനി ഒരിക്കലും ഡോക്ടറുടെ വീട്ടിൽ പോവില്ലെന്നും ലക്ഷ്മിയെ കാണില്ലെന്നും സത്യം ചെയ്യ. ഇനിയൊരിക്കലും അവരെ കാണില്ലാതെ ഞാൻ അമ്മയുടെ മുമ്പിൽ സത്യം ചെയ്ത അതൊരു കള്ള സത്യായിപ്പോ. അവരെ കണ്ട മോൻ തിരിക്കാനാവില്ല എനിക്ക്. ഓടി അടുത്ത് ചെല്ലാതിരിക്കാൻ പറ്റില്ല എനിക്ക്. കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് നേരെ ഇഷ്യായിട്ടുണ്ടാവും. ഞാൻ പോയിട്ട് വരാട്ടോ.
നിന്നേം കാത്ത് ഞാൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങിട്ടെ മണിക്കൂർ ഒന്നായി. മോനെ ദിനേശ, കൃത്യസമയം പാലിച്ച പ്രേമത്തിനൊരു വെയിറ്റ് ഉണ്ടാവില്ല. ആണോ? ആണോടി വെയിറ്റ് ഉണ്ടാവില്ല. വെയിറ്റ് ഉണ്ടാവില്ല. കണ്ണു വെട്ടിച്ച് അവിടെ നിന്ന് ഇറങ്ങണ്ടേ? നീ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് ഇവിടെ കിടന്ന് ഇങ്ങനെ ഓടിക്കാനാ? അല്ലടി, നിന്നൊന്ന് കാണാൻ കൊതിയായിട്ടാ. എന്റെ അച്ഛൻ ഒരു പ്രൈമറി സ്കൂൾ വാദ്യാരാണെന്ന് അറിയാലോ. വലിയ കൃത്യനിഷ്ഠക്കാരനാ. സമയത്ത് വീട്ടിലെത്തിയില്ലെങ്കിലേ ചൂരൽ വടിയെടുക്കും. പിന്നെ ഹൈക്കോടതി ജഡ്ജിയേക്കാൾ വലിയ ആളൊന്നും അല്ലല്ലോ ഈ പ്രൈമറി വാദ്യര്. ഇതെന്തു പറ്റി പെട്ടെന്ന്? നീ വെറുതെ ഗ്രേഡും പ്രൊമോഷനും ഒന്നും പറയണ്ട. വെറുമൊരു പ്രൈമറി സ്കൂൾ അധ്യാപകന്റെ മകളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നീ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്? ദോ വെറുതെ പരിഭവിക്കാതെ ദേ നല്ല ചുണക്കുട്ടിയാവൂ കുട്ടി. എന്റെ അമ്മേ സമാധാനമായി. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ നിന്നോട് വരാൻ പറഞ്ഞത്. നിന്റെ അച്ഛനും ലക്ഷ്മിയേടത്തിയുടെ അച്ഛനും തമ്മിൽ നല്ല സൗഹൃദത്തിലാണല്ലോ. ലക്ഷ്മിയേടത്തി നീയും തമ്മിൽ വിട്ടുപിരിയാത്ത സഹോദരി ബന്ധുവും. അതെ, അതുകൊണ്ടെന്താ? ദാ ലക്ഷ്മിയേടത്തി ഇപ്പോ അവരുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അത് പറയാനാ വിളിച്ചത്. ഓ, അത് പറയാൻ വേണ്ടി നീ എന്നെ കടാപ്പുറം വരെ വിളിച്ചു വരുത്തേണ്ട കാര്യമുണ്ടായിരുന്നോ? ലക്ഷ്മി എടുത്ത് വീട്ടിലെത്തിയ ആ നിമിഷം ഞാനതറി. അതല്ലടി മരക്കോന്തി, തന്ത്രപരമായി നമ്മുടെ കാര്യം നീ ഒന്ന് അവതരിപ്പിക്കണം. ഇപ്പൊ തന്നെയോ? അതെന്തിനാ? ലക്ഷ്മി എടത്തിയുടെ അച്ഛനോടെ എനിക്ക് പറ്റിയൊരു പ്രപ്പോസൽ നോക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുക എന്റെ അച്ഛൻ. ചുമ്മാ ആശിപ്പിക്കാതെ മോനെ. ആഹാ, ഇടിത് തമാശ അല്ല. അതിനിടയിലേക്ക് നമ്മുടെ കാര്യം എടുത്തിട്ട ഈ ആരം പ്ലസ് അരം കിന്നരം എന്നൊക്കെ പറയുന്നത് പോലെ കാര്യങ്ങൾ വർക്കൗട്ട് ആവുമല്ലോ. എന്തുവാടോ ഇത്ര ആലോചന? അല്ല, പെട്ടെന്ന് ഞാൻ ഈ വിഷയം എങ്ങനെ അവതരിപ്പിക്കാം? എടി, നിന്റെ ആ ഹ്യൂമർ സെൻസ് ഇല്ലേ, അതൊന്ന് നീ ഉപയോഗിക്ക്. ഞാൻ പോവാം. അനു, അനുപമ, ഇവൾ അങ്ങോട്ട് കയറി ചെന്നാ എന്റെ ഏട്ടനും അച്ഛനും അവിടെ കാണും. രണ്ടിലൊന്നിന്റെ കാര്യം ഇന്ന് തീരുമാനമാവും. ദേവി ഒന്ന് നോക്കിക്കോണേ. അനുപമേ, മോളെ, എത്ര കാലമായി നിന്നെ കണ്ടിട്ട്. നമ്മളിവിടേക്ക് തന്നെ ഉണ്ടേ. ചേച്ചിയല്ലേ കല്യാണം കഴിഞ്ഞ് നാടും വീടും ഒക്കെ മറന്നങ്ങ് പോയത്. മറന്നതല്ലടി കാന്താരി, കല്യാണം കഴിഞ്ഞ് പോയാലേ എല്ലാ പെണ്ണുങ്ങളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാ. നീ പി ജി ഫസ്റ്റ് ഇയർ ആണെന്ന് അച്ഛൻ പറഞ്ഞു. പഠിപ്പൊക്കെ എങ്ങനെയുണ്ടടി? ഓ, അത് പിന്നെ പറയാനുണ്ടോ? സ്റ്റഡി വെല്ലെന്ന് എപ്പോഴും വൈൻഡ് ചെയ്ത് വെച്ചതുപോലെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവം പള്ളിക്കൂടം വാദ്യാരുടെ മകളായി പോയില്ലേ. പഠിപ്പ് തന്നെ, പഠിപ്പോടെ പഠിപ്പ് തന്നെ. കൊമ്പത്തെ പി ജി കാരിയല്ലേ. മാഡത്തിന് കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? ടീ ഓർ കോഫി? ദേ ചേച്ചി, വെറുതെ വേണ്ട കേട്ടോ ഈ ചേച്ചി. എന്നാ നീ ഒരു കാര്യം ചെയ്, കറിക്ക് വേണ്ടതെന്ന് ഉറക്കിക്കോ, ഞാൻ അടുപ്പിലിരിക്കുന്നത് നോക്കട്ടെ. ആ, അത് ന്യായം. ദേ ചേച്ചി, ഒന്ന് ഞെട്ടാൻ തയ്യാറായിക്കോ. എന്താടി? അത് പിന്നെ ഞാൻ. എന്താ കാര്യം എന്ന് പറ. ഞാനേ ഒരാളുമായിട്ടേ
എടി ഭയങ്കരി, നീ ആളെ കൊള്ളാലോ. പഠിപ്പ് തീരുന്നതിന് മുമ്പ് നീ പ്രണയവും തുടങ്ങിയോ? ആരാ കക്ഷി? കക്ഷിയെ ചേച്ചി അറിയും. ഞാൻ അറിയുന്ന കക്ഷിയോ? അതാരാ? ചേച്ചിയുടെ ഭർത്താവിന്റെ അനുജൻ ആനന്ദ്. ചേച്ചി ശരിക്കും ഞെട്ടിയല്ലേ? എന്താ ചേച്ചി ഒരു വല്ലായിക? ഞാൻ ആനന്ദിനെ സ്നേഹിക്കുന്നത് ചേച്ചിക്ക് ഇഷ്ടമല്ലാന്നുണ്ടോ? ഏയ്, ഒരു ഇഷ്ടക്കേടുമില്ല അനുപമേ. പെട്ടെന്ന് ആനന്ദിന്റെ പേര് കേട്ടപ്പോ ചെറിയൊരു ഷോക്ക്, അത്രേ ഉള്ളൂ. എന്താ പറഞ്ഞത്? നിനക്ക് പ്രേമമോ? അട്ടെ, നീ എങ്ങനെയാ അവനെ പരിചയപ്പെട്ടത്? അത് കോളേജിൽ വെച്ച്. ഓ, അപ്പൊ കൂട്ടുകാരിയെ പോലെ തന്നെ. ആനന്ദ് ആള് നല്ലവനാ, നിനക്ക് പറ്റിയ ജോഡിയും. ആനന്ദിന്റെ അച്ഛൻ ഗോവിന്ദമേനോൻ ഇവിടെയുണ്ട്. ഇപ്പൊ തന്നെ ഈ ബന്ധത്തെ കുറിച്ച് അദ്ദേഹത്തെ അറിയിച്ചേക്കാം. അയ്യോ, ഇപ്പൊ സംസാരിക്കണ്ട അങ്കിൾ. അതാ, എപ്പോഴായാലും അദ്ദേഹം ഇത് അറിയണമല്ലോ. ഭാവി മരുമകളെ മുൻകൂട്ടി കാണാൻ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ. ശുഭസ്യ ശീഘ്രം എന്നല്ലേ. അയ്യോ അങ്കിളെ. മോളെ, ഞാൻ വിളിക്കുമ്പോ അനുഭവം കൂട്ടി വരണം. ശരി അച്ഛാ. ഹലോ, നീ ടെൻഷൻ ആവാതെ. താൻ ഇവിടെ വന്നിരിക്കുകയായിരുന്നു. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തിനാ ഒരു ഫോർമാലിറ്റി? അല്ല, ഒരു ജഡ്ജിയോട് പെട്ടെന്നങ്ങോട്ട് ബോധിപ്പിക്കാനുള്ള ഒരു ധൈര്യക്കുറവുണ്ടേ? സംഗതി അല്പം സീരിയസാ. നിങ്ങൾ കാര്യം പറയൂ. ഒന്നുമില്ല, ഒരു പ്രണയം. ഈ പ്രായത്തിലോ? എനിക്കല്ലടോ, തന്റെ മകൻ ആനന്ദും ഒരു പെൺകുട്ടിയും തമ്മിൽ അടുപ്പത്തില്ല. ഓഹോ, അത് ശരി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വെറുതെ അല്ല കല്യാണക്കാര്യം പറയുമ്പോ അവന്റെ ഒരു ചുറ്റിക്കളി. അല്ല, നിങ്ങൾ ഇതെപ്പ അറിഞ്ഞു? ഞാനിതാ ഇപ്പൊ അറിഞ്ഞതേ ഉള്ളൂ. ആ പെൺകുട്ടിയുടെ വീട് ഇവിടെ അടുത്താ. പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ പോലെ തന്നെ എന്റെ അടുത്ത സുഹൃത്താ. ആ പെൺകുട്ടിയെ ലക്ഷ്മിക്ക് നന്നായിട്ട് അറിയാം. അവളുടെ കൂട്ടുകാരി അവള്. ഓഹോ, അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കുട്ടിയാണ് എന്റെ ഇളയ മകന്റെ പ്രേമഭാചന. അതെ, ലക്ഷ്മി വന്നു എന്നറിഞ്ഞ് അവളെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്താ, ആളെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ടോ? ഓ, ആയിക്കോട്ടെ, ഭാവിയിൽ മരുമകളാകാൻ പോകുന്ന കുട്ടിയല്ലേ. ലക്ഷ്മി. എന്താ പേര്? അനുപമ. എന്ത് ചെയ്യുന്നു? പി ജി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്നു. ആനന്ദിനെ എവിടെ വെച്ചാ പരിചയപ്പെട്ട്? കോളേജിൽ വെച്ച്. ഒന്ന് കാണാൻ വേണ്ടി വിളിച്ചതന്നേ ഉള്ളൂ. പോയിക്കോളൂ. ഏ,
എന്താ വേണേ കുട്ടിയെ ഇഷ്ടപ്പെട്ടോ? ഓ, തന്റെ കടന്നൽ കുത്തിയ പോലുള്ള മുഖം കണ്ടപ്പോ പെണ്ണിനെ തീരെ പിടിച്ചില്ലെന്നാ എനിക്ക് തോന്നിയത്. നല്ല കുട്ടിയാണ്. അവളുടെ അച്ഛൻ ഒരു പാവം പ്രൈമറി സ്കൂൾ അധ്യാപകനാണ്. മാനി സംസ്കാര സമ്പന്നൻ. അച്ഛന്റെ അതേ സ്വഭാവം ആ മോൾക്കും കിട്ടിയിരിക്കുന്നു. സിമ്പിൾ, ഹമ്പിൾ, വെൽ എഡ്യൂക്കേറ്റഡ്. മരുമക്കളുടെ കാര്യത്തിൽ ഞാൻ പരിഗണിക്കുന്ന വകുപ്പ് പഠിപ്പും സംസ്കാരവും ഒക്കെ തന്നെയാണ്. ഒരു കാര്യം ചെയ്യ്, കുട്ടിയുടെ അച്ഛനോട് എന്നെ ഒന്ന് വന്ന് കാണാൻ പറ. അതല്ലല്ലോ അതിന്റെ ഒരു രീതി. ഓ ശരിയാ, ഞാൻ ആ കാര്യം ഓർത്തില്ല. നിങ്ങൾ തന്നെ അനുപമയുടെ അച്ഛനോട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുക. അല്ല അത് ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ആ അച്ഛന് അനുപമയെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അനുപമയുടെ അച്ഛനെ കണ്ട് സംസാരിച്ച് ബന്ധം ഉറപ്പിക്കാൻ എന്റെ അച്ഛനെ ചട്ടം കെട്ടിയിരിക്കുക. സ്വന്തം അനുജന്റെ വിവാഹക്കാരിയല്ലേ. എന്താ ഏട്ടന് അഭിപ്രായം ഒന്നും പറയാനില്ലേ? ഞാനെന്ത് പറയാനാ, അമ്മയുടെയും ചേട്ടത്തിയുടെയും പീഡനമേറ്റ് നിന്റെ കണ്ണീര് എത്രമാത്രം വീണിട്ടുണ്ട് പൂമംഗലം തറവാട്ടില്. അതേ അനുഭവം ഇനി അനുപമയ്ക്കും ഉണ്ടാവണമെന്നാണോ? അനുപമ നിന്റെ അച്ഛന്റെ കൂട്ടുകാരന്റെ മകളാണെന്നും നിന്റെ ഉറ്റ കൂട്ടുകാരിയാണെന്നൊക്കെ അമ്മ അറിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവിടുത്തെ പുകല്? അനുപമയുടെ നിറക്കും അമ്മയുടെ കുത്തുവാക്കുകളുടെ പ്രളയമായിരിക്കും. അതോർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. മനുഷ്യത്വവും കാരുണ്യമുള്ളവനാ ആനന്ദ്. അതേ പ്രകൃതം തന്നെ അനുപമയ്ക്കും. അതോർക്കുമ്പോ അവരൊന്നാവണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചു പോകുന്നു. പക്ഷേ അമ്മയുടെ അപ്പച്ചിയുടെ മാലതേച്ചിയുടെ ഒക്കെ നാവ് ഓർക്കുമ്പോഴാ. ഒക്കെ വിധി പോലെ നടക്കട്ടെ, അല്ലാതെ എന്ത് പറയാനാ. ഇതമ്മ ചായ. ലക്ഷ്മിക്ക് അകമ്പടി പോയിരിക്കുന്ന ചേട്ടനെയും ശരത്തിനെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ ചേട്ടത്തി. ഒരു ഫോൺ വിളി പോലും വരുന്നില്ല. എന്തു പറ്റിയാവോ? എന്തു പറ്റാൻ? ആ മൂധേവി അമ്മായിയമ്മ പോരിനെ കുറിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് അവളുടെ തന്തക്കളവനോട് പറയുന്നുണ്ടാവും. അതിനൊത്താശ പറഞ്ഞുകൊണ്ട് ജഡ്ജിയും മോനും അവിടെ അട്ടിപ്പേറി കിടക്കുന്നുണ്ടാവും. ശരത്തിന്റെ കാര്യം പോട്ടെ, അവനൊരു പെൺകോതൻ. ചേട്ടന്റെ കാര്യം അങ്ങനെയാണോ? സമൂഹത്തിൽ നിലയും വിലയുള്ള ആളല്ലേ? മരുമോടെ വീട്ടിൽ കുടികിടക്കുന്നു. നാണക്കേട് തന്നെ ചേട്ടത്തി. പറഞ്ഞിട്ട് എന്താടി ഫലം? നിന്റെ സഹോദരൻ സ്വന്തം നിലം മറക്കുന്നു എന്ന് നീയെങ്കിലും മനസ്സിലാക്കുന്നുണ്ടല്ലോ. ആശ്വാസം. എനിക്കിപ്പോ ഒരു പേടിയുള്ളൂ, അവർ മടങ്ങി വരുമ്പോ ലക്ഷ്മിയെ കൂടി ഇങ്ങോട്ട് കെട്ടിയെടുക്കൂ. അങ്ങനൊന്നും സംഭവിക്കല്ലേ എന്റെ ഭഗവതി. അപ്പോ മോനെ, ആ പ്രകാശേട്ടൻ കോടതി പോയോ? എടുത്തി ആ പോയി. അപ്പൊ മോനോടെ മോളിലുണ്ട്. ആ അച്ഛാ ഞാനങ്ങോട്ട്. ആ ശരി. എന്തൊക്കെയാ വിശേഷങ്ങള്? ഒന്നുമില്ല അച്ഛാ. ലക്ഷ്മിയുടെ അച്ഛന് സുഖമാണോ ചേട്ടാ? പിന്നെ ലക്ഷ്മിയുടെ അച്ഛന് മാത്രമല്ല ലക്ഷ്മിക്കും പരമസുഖം. പൂമംഗലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടത്. ലക്ഷ്മിയുടെ മുഖത്തും ചോരയോട്ടം ഉണ്ടെന്ന്, അവൾ സാക്ഷാൽ മഹാലക്ഷ്മിയാണെന്ന്. അമ്മേ, അച്ഛന്റെ ശരത്തിന്റെ മുഖത്ത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലുള്ള ടെൻഷനൊന്നുമില്ല. ലക്ഷ്മി വീട്ടിൽ കൊണ്ടാക്കിയതിനെ ചൊല്ലി കശപിച്ചൊന്നും ഉണ്ടായില്ലെന്ന് തോന്നുന്നു. അഭിനയമാടി, ജഡ്ജിയും മോനും സന്തോഷം അഭിനയിക്കുന്നതാ. ആ എന്തായാലും അവരുടെ സംസാരം നിങ്ങൾ ഒളിഞ്ഞു നിന്ന് ശ്രദ്ധിക്കണം. അത് ഞാൻ ഏറ്റിരിക്കുന്നു. അപ്പൊ റിപ്പോർട്ട് തരുന്ന കാര്യം ഞാൻ ഏറ്റു. അമ്മേ, കുടിക്കാൻ വെള്ളം വേണോ? അമ്മയ്ക്കെന്നോടുള്ള സ്നേഹം, എന്നെ കാണുമ്പോ അമ്മയുടെ സന്തോഷം, ഇതൊന്നും എനിക്ക് മറക്കാൻ കഴിയുന്നില്ല അമ്മ. ചിന്നു
എല്ലാത്തിനും കാരണം ആ രാക്ഷസിയ ഈര പിശാചിന്റെ ജന്മം. അവള് അവളെന്നെ തല്ലി ചതച്ചോണ്ടല്ലേ ആ ഡോക്ടറെ കാണാൻ പോണ്ടി വന്ന്. അതുകൊണ്ടല്ലേ ആ സ്ത്രീയെ നിനക്ക് വീണ്ടും കാണേണ്ടി വന്ന്. ഇപ്പൊ നിനക്കവളെ മറക്കാൻ പറ്റുന്നില്ല അല്ലേ? അമ്മേ കരയാതെ അമ്മേ, ഞാൻ അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കി തൊട്ടടുത്ത് തന്നെയുണ്ടല്ലോ. അടുത്തുണ്ടായിട്ടെന്താ, നിന്റെ മനസ്സ് ഇവിടെ അല്ലല്ലോ, മനസ്സ് അവളുടെ അടുത്തല്ലേ. അമ്മേ എന്തായത്, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിഷമിക്കാതെ. എന്താ മല്ലിക, പനി കുറവില്ലേ? ഓ, ഈ പനിയൊന്നും കുറയാൻ പോകുന്നില്ല. ആ മഹാഭാവി ഹീര ശരീരം മുഴുവൻ ഇടിച്ചു പിഴിഞ്ഞെടുത്തില്ലേ? ഇത് വളരെ ക്രൂരമായി പോയി. ഹീരക്ക് ഇത്രയും വൈരാഗ്യം ഉണ്ടാകാൻ കാരണം ആ പോലീസുകാർ ഇവിടെ വന്നതാ. പോലീസുകാർ ഇവിടെ വന്ന കാര്യം ആരോ ഹീരാമയ്ക്ക് കൊളുത്തി കൊടുത്ത. ആരാന്ന് എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ല. ആരായാലും ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. ഇനി കണ്ടുപിടിച്ചിട്ട് എന്താ കാര്യം? എല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണല്ലോ എന്റെ ഭഗവതി. എന്താ മല്ലിക കൈവിട്ടു പോകുന്നത്? എല്ലാം കൈവിട്ടു പോകുന്നൊരു തോന്നൽ. Humming.